ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ചെറിയ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹോം പേജ് ഡിസൈൻ ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് വെബ് പേജസും, ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇപ്പൊ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഹോം പേജ് എന്താണ്, ഹോം പേജിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹോം പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ഇപ്പൊ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഹോം പേജ് ഡിസൈനിന്റെ ഗൈഡ് ലൈൻസ് ആണ് നോക്കുന്നത്. മെയിനായിട്ടും നാല് ഗൈഡ് ലൈൻസ് ആണുള്ളത്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹോം പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഗൈഡ് ലൈൻസ്. ഫസ്റ്റ് ഗൈഡ് ലൈൻ വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗോള് വരുന്നത്, ഗെറ്റ് ആൻസർ ദി ക്വസ്റ്റ്യൻ വട്ട് ഈസ് ദിസ് പ്ലേസ്. അതായത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു പേജിലാണ്, ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് പ്രോസസ്സിങ് എന്താ, അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് യൂസറിൻ്റെ എന്നുള്ളതിന് ആൻസർ കിട്ടണം. അതാണ് ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ആൻസർ ദി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദിസ് പ്ലേസ്. അതായത് ഹോം പേജിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ് കേട്ടോ ഫസ്റ്റത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു ന്യൂ വിസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അൺഫെമിലിയർ സൈറ്റ് ആണ് അല്ലെ. അപ്പോ അവരോട് ചോദിക്കുകയാണ് നെക്സ്റ്റ്, അതായത് സൈറ്റ് നമ്മളിപ്പോ ഒരു ന്യൂ വിസിറ്റർ ചോദിക്കുകയാണ് ഇപ്പൊ എന്താണിത്, ഒരു ഈ ഒരു യൂസറിന് കറക്റ്റ് ആൻസർ കിട്ടണം, ഇത് ഏത് നമ്മൾ എന്താ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ യൂസർ ബിക്കം ഫ്രസ്ട്രേറ്റഡ് അല്ലെ. യൂസർ എന്താവും, ഫ്രസ്ട്രേറ്റഡ് ആവും, അവർക്ക് കൺഫ്യൂസ്ഡ് ആവും എന്താ ഇപ്പൊ ചെയ്യേണ്ടത്, ഏത് പേജിലപ്പോ നമ്മൾ നിൽക്കുന്നത് അല്ലെ, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അവരുടെ ഈ ന്യൂ വിസിറ്ററിന്റെ ഈ ഒരു ക്വസ്റ്റ്യന് ഫ്യൂ സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ ആൻസർ കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഹോം പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ആൻസർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂസർ ഫ്രസ്ട്രേറ്റഡ് ആവും, അവർ എന്ത് ചെയ്യും, ലീവ് ചെയ്യും, ആ പേജിൽ നിന്ന് ലീവ് ചെയ്യും. ആൻഡ് ദേ വിൽ നെവർ കം ബാക്ക്. അവർ പിന്നീട് എന്ത് ചെയ്യില്ല, ആ ഒരു സൈറ്റ് ചൂസ് ചെയ്യില്ല അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ഗോളാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. ഒരു ന്യൂ വിസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ള ആൻസർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീട് എന്ത് ചെയ്യില്ല, സൈറ്റിലോട്ട് വരൂല്ല, അത് ഒരിക്കലും ചൂസ് ചെയ്യത്തും ഇല്ല. ഇതാണ് ഫസ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നത്. നെക്സ്റ്റ് ഗൈഡ് ലൈൻ നോക്കാം. ഡോണ്ട് ഗെറ്റ് ഇൻ ദി റിപ്പീറ്റ് വിസിറ്റേഴ്സ് വേ. അതായത് സെക്കൻഡ് ഗൈഡ് ലൈൻ ആണ് കേട്ടോ, സെക്കൻഡ് ഗോൾ എന്നൊക്കെ പറയാം നമുക്ക്. അതായത് ഇപ്പൊ ഓൾറെഡി ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന ഒരു വിസിറ്ററും ഒരു ന്യൂ വിസിറ്ററും അല്ലെ. ന്യൂ വിസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, ഇതൊരു അൺഫെമിലിയർ ആയിട്ടുള്ള സൈറ്റ് ആണ്. അവരെന്ത് ചെയ്യും, ഓരോ പേജസും അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് സെർച്ച് ചെയ്ത് കണ്ടെത്തും, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലോട്ട് അങ്ങനെ പോകും, അങ്ങനെയാണ്. പക്ഷെ ഒരു ഓൾറെഡി വിസിറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, അയാൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ന്യൂ യൂസർ അല്ലെങ്കിൽ ഒരു ന്യൂ വിസിറ്ററിനോടുള്ള അതേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേപോലത്തെ പേജസ് വീണ്ടും കാണുമ്പോൾ ഒരു അല്ലെ, അയാൾ വീണ്ടും അതന്നെ കാണുമ്പോൾ അതൊരു കംഫർട്ട് ആവത്തില്ല. അപ്പൊ അങ്ങനെ അവര് ഡോണ്ട് ഗെറ്റ് ഇൻ ദി റിപ്പീറ്റ് വിസിറ്റേഴ്സ് വേ. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വിസിറ്റേഴ്സിന് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ന്യൂ വിസിറ്ററിനെ സംബന്ധിച്ചിടത്തോളമാണ് എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ആ ഒരു പേജിനെ കുറിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്. അല്ലാണ്ട് വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും ഈ ഒരു സൈറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈസ് നോട്ട് ഇൻട്രസ്റ്റ് അല്ലെ, അയാൾ എന്തായിരിക്കില്ല, അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ന്യൂ വിസിറ്ററും അതേപോലെ തന്നെ റീവിസിറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്, സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് അതാണ്. ദെൻ തേർഡ്, ഷോ വാട്ട്സ് ന്യൂ അല്ലെ. രണ്ട് ഫസ്റ്റ് രണ്ട് ഗോളും
നമ്മൾ ഏകദേശം സാറ്റിസ്ഫൈ ചെയ്തു എന്ന് കരുതുക. അതായത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹോം പേജ് ഡിസൈൻ ചെയ്തത്. ഇനി തേർഡ് വരുന്നത് ന്യൂ. അതായത് ഇപ്പോൾ ഒരു ന്യൂ വിസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അപ്ഡേഷൻസും അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ്സും ഒന്നും ആവശ്യമില്ല. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെ എന്ത് ചെയ്യണം, അവർ ആദ്യം വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട പോലത്തെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതേപോലത്തെ സെയിം കണ്ടന്റ് തന്നെ ആവരുത്. കുറച്ചൊരു അപ്ഡേഷൻ വേണം അല്ലെ, ന്യൂ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്നും കൂടി ഇൻട്രസ്റ്റഡ് ആവും, അതേപോലെ തന്നെ അട്രാക്റ്റഡ് ആയിരിക്കും അല്ലെ. ന്യൂ വിസിറ്ററെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നതൊക്കെ പുതിയതാണ് അല്ലെ. പക്ഷെ റിപ്പീറ്റഡ് വിസിറ്റർ അല്ലെങ്കിൽ റീവിസിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 10-15 പ്രാവശ്യം വിസിറ്റ് ചെയ്തപ്പോഴും സെയിം സംഭവം തന്നെയാണ് കാണുന്നത്. അപ്പൊ അവർ എന്തായിരിക്കും, എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആവില്ല, അട്രാക്റ്റഡ് ആവില്ല, അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അഡീഷണൽ ന്യൂ ഫീച്ചേഴ്സ് ഇടയ്ക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹോം പേജിൽ ഒരു സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നും. അതാണ് തേർഡ് ഗൈഡ് ലൈൻ. ആൻഡ് ദ ലാസ്റ്റ് ഗൈഡ് ലൈൻ ഈസ് പ്രൊവൈഡ് കൺസിസ്റ്റന്റ് റിലയബിൾ ഗ്ലോബൽ നാവിഗേഷൻ. അതായത് കൺസിസ്റ്റൻസി റിലയബിലിറ്റി എല്ലാ പേജസിലും ഉണ്ടായിരിക്കണം എന്ന്. അതിപ്പോൾ ഹോം പേജിൽ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ടോപ്പില് റൈറ്റ് സൈഡില്, അതേപോലെ തന്നെ നെക്സ്റ്റ് പേജിലോട്ട് പോകേണ്ടത് റൈറ്റ് ബോട്ടം സൈഡില്, താഴെ ഏറ്റവും താഴെയായിട്ട് ക്ലോസ് ചെയ്യുന്ന ബട്ടൺ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് അങ്ങനെ കൊടുത്തു ഹോം പേജില്. ഇനി നെക്സ്റ്റ് പേജിൽ ക്ലോസ് ചെയ്യുന്ന ബട്ടൺ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തത് ടോപ്പിൽ എന്ന് കരുതുക. അതായത് ഓരോ പേജിലും ഓരോ തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല, നമുക്കത് ഒരു ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനായിട്ട് ഒന്നും പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ഹോം പേജിൽ കീപ്പ് ചെയ്തിട്ടുള്ള അതേ ഹെഡറും ഫൂട്ടറും സ്പെഷ്യൽ ടെക്സ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, എല്ലാ പേജസിലും അവിടെ തന്നെ കൊടുക്കണം. ആ സെയിം പൊസിഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് ക്യാൻ ഈസിലി ആക്സസ് ദാറ്റ് നാവിഗേഷൻ ഈസില, അതായത് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആക്സസ് ഈസി ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ ഒന്നിൽ ഇപ്പോൾ ടോപ്പിലാണ് ക്ലോസിംഗ് ബട്ടൺ വെച്ചാൽ അടുത്ത പേജിൽ വരുമ്പോൾ താഴെ, നെക്സ്റ്റ് പേജിൽ വരുമ്പോൾ സെൻറ്ററിൽ, അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ അതൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആവും യൂസേഴ്സിന് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ഹോം പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു 4 പോയിന്റ്സ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് വെബ് പേജസ്. വെബ് പേജസിന്റെ ടൈപ്സ്, വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് വെബ് പേജ്. വെബ് സെർവറിലായിരിക്കും വെബ് പേജസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. വെബ് ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു യൂസേഴ്സിനും അത് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് വെബ് പേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റും അതേപോലെ തന്നെ ഓഡിയോ വീഡിയോ ഗ്രാഫിക്സ് ഇതൊക്കെയും ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ വെബ് പേജിൽ. ഏതൊക്കെ ടൈപ്സ് ഓഫ് വെബ് പേജസ് ആണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് വെബ് പേജസ് ആണുള്ളത്, സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. സിമ്പിളായിട്ട് ഇത് എന്താന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാറ്റിക് വെബ് പേജ് നമുക്ക് ആ ഒരു നെയിമും തന്നെ കമ്പയർ ചെയ്ത് പറയാം, സ്റ്റാറ്റിക് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്. ഡൈനാമിക് വേരിയേഷൻസ് ചേഞ്ചസ് വരുന്നത് എന്നുള്ള മീനിങ് ആണ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻസ് വിൽ ബി സ്റ്റാറ്റിക്, ഇൻഫോർമേഷൻ സ്റ്റാറ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് യൂസർ ക്യാൻ ഓൺലി റീഡ് ദ ഇൻഫോർമേഷൻ ബട്ട് ദ കാൻ്റ് ഡു എനി മോഡിഫിക്കേഷൻ ഓർ എഡിറ്റ് ഓർ ചേഞ്ച് ഇൻ ദാറ്റ് ഇൻഫോർമേഷൻ. അതാണ് സ്റ്റാറ്റിക് വെബ് പേജിനോട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അവർക്ക് ചേർക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുക, ചേഞ്ച് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റാറ്റിക് വെബ് പേജിൽ ചെയ്യാനായിട്ട് പറ്റില്ല.
അതായത് അതിലത്തെ കണ്ടന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അത് യൂസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് മെയിനായിട്ടും HTML യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കേട്ടോ. ഇനി നെക്സ്റ്റ് വെബ് പേജ് ആണ് ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ ഡിഫറെന്റ് കണ്ടന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ് ഇൻ ടൈം. സ്റ്റാറ്റിക് അല്ല, ഡിഫറെന്റ് പോയിന്റ് ഓഫ് ടൈമില് ഡിഫറെന്റ് ഇൻഫോർമേഷൻസ് ആണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു എൻറ്റയർ വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പോർഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫുൾ ഹോൾ പേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല പറയുന്നത്, അതിൽ ചെറിയ ചില പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റും. അത് യൂസേഴ്സിന്റെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചേഞ്ചസ് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്ന വെബ് പേജസ് ആണ് ഡൈനാമിക് വെബ് പേജസ്. ആൻഡ് സ്റ്റാറ്റിക് വെബ് പേജസ് കണ്ടന്റ് റീഡ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ, മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയും ഈ രണ്ട് ടൈപ്പ് ഓഫ് വെബ് പേജസ് ആണ് വരുന്നത്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഓക്കെ, താങ്ക് യു.